സംസ്ഥാനങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷമാണ് നടന്നത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുകയുണ്ടായി. ഒപ്പം തന്നെ വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റെതായ അന്തരീക്ഷത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ഈ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്നുവെന്നും വിഷമിച്ചിരുന്നാൽ മതിയാകില്ലെന്നും അതിജീവിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 78-ാമത് സ്വാതന്ത്ര്യദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ദുഃഖത്തിൻ്റേതായ ഒരന്തരീക്ഷത്തിലാണ് ഇത്തവണ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. കേരളം മാത്രമല്ല, ഇന്ത്യയാകെ ആ ദുഃഖത്തിലാഴ്ന്നിരിക്കുന്ന ഘട്ടമാണിത്. എന്നാൽ വിഷമിച്ചിരുന്നാൽ മതിയാവില്ല, നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട്. നാടിൻ്റെ പൊതുവായ അതിജീവനത്തിനായുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാവണം ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ചിലർ ജാതിയും വർഗീയതയും ആയുധമാക്കിയെന്നും ഇത് മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടുന്നവരോട് ഐക്യപ്പെടാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുവായ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാവുന്നു എന്ന സാഹചര്യം നാം കാണാതെ പോകരുത്. കേവലം കോട്ടം വരൽ മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ, ദുരാചാരങ്ങളുടെ, പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനരുജ്ജീവനത്തിലേക്ക് പോലും പോകുന്നു. ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതുകാലത്തേക്ക് വന്നത്, ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു. അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു. ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മാനസ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മാനസ, അതിജീവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഈ മഹത്തായ ദിനത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ സംസാരം മുന്നോട്ട് പോയത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെയും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രി ഉണ്ടായത്. ഏതായാലും 78-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ആഘോഷം വന്നിരിക്കുന്നത്. അതീവ ദുഃഖത്തോടെ തന്നെയാണ് ആഘോഷം നടന്നതും. മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യയാകെ തന്നെ ദുഃഖത്തിലായിരുന്ന ഘട്ടത്തിലാണ് ഈ ഒരു 78-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഈ ഒരു കൂട്ടായ പ്രവർത്തനങ്ങളോടെയുള്ള ഏകോപനം കൂടി മുഖ്യമന്ത്രി എടുത്തു കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ ഒരു ദുരന്തം വന്നതിനെ തുടർന്ന് ദുരന്തത്തിൽപ്പെട്ടവരുടെ കണ്ണീര് തുടച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു നാടിന്റെ ലക്ഷ്യം. അതിനായി മറ്റ് സംസ്ഥാനത്തിലുള്ളവർ വരെ കേരളത്തിനൊപ്പം ചേർന്നു. സംസ്ഥാനങ്ങൾ വരെ ഈ ദുരന്തഘട്ടത്തിൽ നമ്മെ സഹായിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ ഇതിനൊക്കെയും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ചില ആളുകൾ അല്ലെങ്കിൽ ചിലർ ഇത്തരത്തിൽ അന്ധകാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. നമ്മൾ ഈ ഒരു പുതു ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ നമ്മൾ പുതുകാലത്തേക്ക് വന്നത്, ആ കാലത്തിന്റെ അന്ധകാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ജാതീയതയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയെ പോലും അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ്. ഇതിനെ ഫലപ്രദമായി മറികടക്കാം എന്നതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ ഘട്ടത്തിൽ ഇതിനെ പ്രത്യേകമായ ഒരു മനസ്സ, നമ്മൾ ഈ പൊരുതി നേടിയ സ്വാതന്ത്ര്യം, ജനാധിപത്യം, അതിന്റെ സൗന്ദര്യമൊക്കെ ഈ 78-ാം സ്വാതന്ത്ര്യദിന വാർഷികം ആഘോഷിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പുറകോട്ടടിപ്പിക്കുന്നുണ്ട്. അതിന് ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെ ചുക്കാൻ പിടിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. അങ്ങനെ ആ രീതിയിലുള്ള കൃത്യമായ ഒരു വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്.
തീർച്ചയായും മനു, രാജ്യത്തിന്റെ ഈ ഉയർച്ച ഉറപ്പുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വ്യത്യസ്ത പ്രദേശങ്ങളുടെ ഒരേപോലെയുള്ള വികസനമാണ്. എന്നാൽ എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തം വേണം. എന്നാൽ ഈ തുല്യ അവകാശം ഉറപ്പുവരുത്താതെയും പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു കാണിക്കുകയുണ്ടായി. ചില ഇടങ്ങളിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്, അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. ഇതിനൊക്കെയും വിലയിരുത്തൽ ആവശ്യപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ മറികടക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ തൊഴിൽ, സാമൂഹ്യ ക്ഷേമം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും കേരളം ഏറ്റവും ഒന്നാമതായി നിൽക്കുകയാണ്. കേരളം തന്നെയാണ് ഈ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി. ജനകീയ പങ്കാളിത്തത്തോടെ വികസന ക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഭാഷാ അടിസ്ഥാനത്തിലായാലും സംസ്ഥാനമായി കേരളം ഏകീകരിക്കപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം കഴിഞ്ഞ ഘട്ടത്തിലാണ്. ആ കേരളം ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണ നിർവഹണം, ക്രമസമാധാനം, ഒപ്പം സാമൂഹ്യ സുരക്ഷിതത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ന് രാജ്യത്തിന്റെ മുൻപന്തിയിലാണ് എത്തി നിൽക്കുന്നത്. ഇത് കേരളീയർക്കാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ട് ആണ് എന്നുള്ളതടക്കമുള്ളവ പരിശോധിക്കണം. ചിലർ ഇത്തരത്തിൽ ഈ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ശ്രമങ്ങൾ നടത്തുകയാണ്. അതൊക്കെ പരിശോധിച്ച് ഇനിയുള്ള ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശരി മാനസ, മാനസയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 78-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇപ്പോഴും നമ്മളെ ഇരുണ്ട കാലത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുമാത്രമല്ല, രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് എല്ലാ പ്രദേശത്തിൻ്റെയും വികസനമാണ്. അവിടെ എല്ലാവരുടെയും പ്രാതിനിധ്യം വേണം, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സംവിധാനത്തിലേക്ക് നാം മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വയനാട്ടിലെ അതിജീവനത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ നമുക്കെല്ലാവരും ചെയ്ത സേവനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു ഈ മഹത്തായ ദിനത്തിൽ. അതുമാത്രമല്ല, ആ വലിയ ദുരന്തത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കേണ്ട സമയമല്ലിത്. അതിനപ്പുറത്തേക്ക് നമുക്കതിനെ അതിജീവിച്ച് കടന്നു പോകണം. അതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും ആവശ്യമാണ് എന്നും ഓർമ്മിപ്പിക്കുകയുണ്ടായി മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായ പ്രവചന സംവിധാനങ്ങൾ വേണം. അതിൻ്റെ വലിയ അപര്യാപ്തത നമ്മുടെ രാജ്യത്തുടനീളമുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് പോകേണ്ടതിൻ്റെ, അല്ലെങ്കിൽ അതിനെ മറികടക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആ രീതിയിൽ സമഗ്രമായ എല്ലാ മേഖലയും സ്പർശിച്ചാണ് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ സംസാരിച്ചത്. വിവരങ്ങളാണ് മാനസം നൽകിയത്.